നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്നെ മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട, ചെന്ന് പറടാ മല്ലയ്യ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് ബാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തലവെടിവെച്ച് പൊട്ടിക്കാണ. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 500,000 രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ്, നനക്ക് ലാഭം കിട്ടിയ നാളെല്ലാം വിൽക്കും. 500,000 മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കി ഒരു ചെറിയ കണക്ക്. ഇവന്റെ വേണ്ട, കാര്യമാക്കണ്ട, തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ. അടങ്ങ് വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അത് കൂടി ചെയ്തേക്കാം. എന്താ വേറെ ആരെന്നെ വീഡിയോ ഒക്കെ പോകണ്ടോ? കാട്ടുപുളി, ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്റെ വെട്ടിപെടി ഫീസാക്കും. നിനക്ക് നന്മക്ക് ഗൊത്തില്ല കാജി നായിൻ മകനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. കാട്ടാപ്പിള്ളിയ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയ പൂട്ടിയേ. നാടൻ ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഏറെ കുഴൽ തോക്ക് ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പോക വരും. ഇതെന്ത് പറ്റി മാത്തച്ചാ? ഒരു സ്ഥലം വിറ്റതാ.